സിപിഎം പാലക്കാട് ജില്ലാ സ്ഥാനാർത്ഥി പട്ടികയിൽ മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലയും. തരൂരിലാണ് ജമീലയെ പരിഗണിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ജമീലയുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. തൃത്താലയിൽ എം പി രാജേഷിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ശ്രീധരൻ കുറിയെടുത്ത വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, പാലക്കാട് നിന്നുള്ള പ്രാഥമിക പട്ടികയിൽ ആരൊക്കെയാണുള്ളത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇതിൽ ഇത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. പാലക്കാട് ഏറ്റവും ഒരു സംവരണ മണ്ഡലമായ തരൂരിൽ നിന്ന് മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ ജമീലയെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത്. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഏറെ ചർച്ചകളും എതിർപ്പും ഉയരുകയുമുണ്ടായി. സ്വാഭാവികമായും ജില്ലയിൽ നേരിട്ടുള്ള ഒരുപാട് സംവരണ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അവർക്ക് കൊടുക്കാതെ ഡോക്ടർ ജമീലയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഭൂരിഭാഗം പ്രവർത്തകരും എതിർപ്പ് ഉന്നയിക്കുകയായിരുന്നു. തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ ഉൾപ്പെടുത്തുന്ന എന്നൊരു വിശദീകരണമാണ് മുന്നോട്ട് വെച്ചത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എം പി രാജേഷിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. തൃത്താലയിലാണ് അദ്ദേഹത്തെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇടതിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. എന്നാൽ ബൽറാം രണ്ട് തവണ ജയിച്ചു കയറി ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള പേരിൽ എം പി രാജേഷിനെ നിയോഗിക്കുന്നെങ്കിലും ശക്തമായൊരു പോരാട്ടം തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. ഏറെ അനിശ്ചിതത്വമായിരുന്നു തൃത്താലയിൽ ആര് എന്നുള്ളതിനെ കുറിച്ച് മലമ്പുഴയിലും ധാരണയായിട്ടുണ്ട്. നിലവിലെ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രനായിരിക്കും മലമ്പുഴയിൽ മത്സരിക്കുക. പാലക്കാട് മണ്ഡലത്തിൽ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ കോൺഗ്രസ് വിട്ടുവരുന്ന എ വി ഗോപിനാഥ് സി പി എമ്മിന്റെ സഹായത്തോടെ മത്സരിക്കുമെന്നുള്ളൊരു വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ഒരു വാർത്ത വന്നതിന് തൊട്ടു പുറകെയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നതും. ഒപ്പം പാലക്കാട് മണ്ഡലത്തിൽ ആരെ നിർത്തണമെന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ ആയിരിക്കുന്നു. അതായത് ഒരു ഇടത് പൊതു സ്വതന്ത്രനെ മതി എന്നാണ് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത് ഡോക്ടർ പി കെ ജമീലയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാതെ മന്ത്രി എ കെ ബാലൻ. പ്രാഥമിക ചർച്ചകളാണ് നടക്കുന്നതെന്നും സ്ഥാനാർത്ഥി കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും എ കെ ബാലൻ പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു തീരുമാനം ഇപ്പം ഇതുവരെ എടുത്തിട്ടില്ല. പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാം. തീരുമാനം എടുക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അത്തരം ചർച്ചകളൊന്നും വന്നിട്ടില്ല.